വൈക്കം വെച്ചൂരിൽ താറാവുകൾ കൂട്ടത്തോടെ ചാകുന്നു. വെച്ചൂർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളുടെയും ജലാശയങ്ങളുടെയും ഓരത്ത് താറാവ് വളർത്തുന്ന കർഷകരുടെ ആയിരക്കണക്കിന് താറാവുകളാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചത്തത്. അവശ നിലയിലായി തൂങ്ങി നിൽക്കുന്ന താറാവുകൾ പലതും വട്ടം കറങ്ങി വീണ് ചാകുന്ന സ്ഥിതി. 70 ദിവസത്തിനുമേൽ പ്രായമുള്ള താറാവുകളാണ് ചാകുന്നതിലേറെയും. മുട്ടത്താറാവുകളിൽ എന്നാൽ രോഗബാധ കാണുന്നില്ലെന്ന് കർഷകർ പറയുന്നു. വെച്ചൂരിൽ 30 കർഷകരുടേതായി 100,000 താറാവുകളാണുള്ളത്. ഇതിൽ 4,000 മുട്ടത്താറാവുകളും 10,000 താറാക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന കർഷകരുമുണ്ട്. ക്രിസ്തുമസ് വിപണി കണക്കാക്കി വളർത്തിയ താറാവ് ഉൽപ്പന്നയ്ക്ക് പാകമായപ്പോഴാണ് രോഗബാധയുണ്ടായത്. പുല്ലുകുഴിച്ചാൽ പാടശേഖരത്തിന് സമീപത്തെ താറാവ് കർഷകനായ സുരേഷിൻ്റെ 70 ദിവസത്തിനുമേൽ പ്രായമായ നിരവധി താറാവുകളാണ് ചത്തത്. 8,850 താറാവ് കൊണ്ടുവന്നായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് അത് ആരെയൊന്നും കുഴപ്പമില്ലായിരുന്നു. താഴെ തോന്നുന്ന ഒരു ദിവസം 400-500 ഒക്കെ തരുന്നു. പിന്നെ ഇന്നലെ തന്ത്രമായ മരുന്ന് അവർ ഞങ്ങൾ കുത്തിവെക്കുന്നുണ്ട്. കുത്തിവെക്കുമ്പോൾ മരുന്ന് കുറയും, പിന്നെയും മേലാഴ്ച കുറയുമ്പോൾ പിന്നെയും മരുന്ന് മേലാഴ്ച പിന്നെ 2 കൂടുമ്പോൾ കൂടും. വിഷാംശം ഉള്ളിൽ ചെന്നാലും അസുഖബാധ ഉണ്ടാകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പറയുന്നു. പാടത്തെത്തിയ കൊക്കുകൾ, ഉപ്പൻ, കാക്ക തുടങ്ങിയ പക്ഷികളും ചത്തു തുടങ്ങിയതോടെ പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിച്ചതായി താറാവ് കർഷകനായ മിത്രംപള്ളി ബിജു പറഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞ ശേഷം ഈ അമിതമായ കീടനാശിനിയുടെ പാടശേഖരങ്ങളിലുള്ള കീടനാശിനി പ്രയോഗിക്കുന്നതിൻ്റെ ഫലമാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം കൊക്കും കാക്കയും അങ്ങനെയൊന്നും ചത്ത് കണ്ടില്ല. ഇപ്രാവശ്യം കൊക്കും കാക്കയൊക്കെ ചാവുന്നുണ്ട്, ഉപ്പൻ ചാവുന്നുണ്ട്. ഇന്നലെ ഞാൻ